ഹലോ ഫ്രണ്ട്സ്, ഹോൺബിൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് COVID-19 വാക്സിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ സ്ലോട്ട് ഉറപ്പായിട്ടും എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നോർമലി ഇപ്പം നടക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം സ്ലോട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളെപ്പം കോവിൻ സൈറ്റ് വിസിറ്റ് ചെയ്താലും സ്ലോട്ട് ഫുള്ള് ബുക്ക്ഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ അതിനെ മറികടക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് കാണാം. ആദ്യം COVIN.gov.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക. രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ് കൊടുത്ത ശേഷം 10-അക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് OTP പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒരു 6-അക്ക OTP ആ ഫീൽഡിൽ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. പിന്നീട് രജിസ്റ്റർ മെമ്പർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ ID പ്രൂഫായിട്ട് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ആധാർ നമ്പർ, തൊട്ട് താഴെ നമ്മുടെ പേര്, അത് കഴിഞ്ഞിട്ട് ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത്. അതിനുശേഷം ജനനവർഷം ടൈപ്പ് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം അടുത്ത പേജിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും. പേര്, റെഫറൻസ് ID, സീക്രട്ട് കോഡ് എന്നിങ്ങനെ. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള ഷെഡ്യൂൾ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ബുക്കിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മളെല്ലാവരും ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നു, പക്ഷേ നമുക്ക് സ്ലോട്ടുകൾ ലഭിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതല്ലേ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈകിട്ട് 6:55 മുതൽ 7:15 വരെയുള്ള ഒരു ടൈം സ്ലോട്ടാണ് ബുക്കിങ്ങിനായി ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തതിനു ശേഷം വരുന്നത്. ഒന്ന് സെർച്ച് ബൈ പിൻ, ഒന്ന് സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ്. സെർച്ച് ബൈ പിൻ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ പിൻകോഡിൻ്റെ കീഴിലുള്ള ഹെൽത്ത് സെൻറ്റർ മാത്രമേ അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് ഏറ്റവും നല്ലത് സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ട് സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ജില്ല, അതത് ജില്ലയെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അന്നേരം ഈ ഒരു ടൈം ഫ്രെയിമിലാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നമുക്കിതേപോലെ ഫ്രീ സ്പോട്സ് കാണാൻ കഴിയുന്നതാണ്. ഈ ഗ്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് ഫ്രീ സ്പോട്സ്. അപ്പോൾ അത്രയും ബുക്കിംഗ് സ്ലോട്ടുകൾ ഒഴിവുണ്ടെന്നാണ് ആ ഗ്രീൻ സ്പോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ കയറി ബുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് 100% ഉറപ്പാണ്. ചിലപ്പോൾ നമ്മൾക്ക് ആദ്യമേ നോക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്റേഴ്സ് ഒന്നും കാണത്തില്ല. അപ്പം അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ വേക്കൻ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. എത്ര സ്ലോട്ട്സ് അവൈലബിൾ ആണെന്നുള്ളതിനകത്ത് ഗ്രീൻ ഇൻഡിക്കേഷനിലായിരിക്കും കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്താൽ നാളത്തേക്ക് തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ 2 ദിവസത്തെ ഒരു ഗ്യാപ്പിലായിരിക്കും നമുക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ആകുന്നത്. സ്ലോട്ട് ബുക്ക് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.